നമസ്കാരം. ജമ്മു കാശ്മീർ ചരിത്രത്തിൽ ഓർമ്മിക്കുന്ന ഒരു ദിനമായിരുന്നു ഇന്നലെ. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജമ്മു കാശ്മീരിൽ സിനിമാ തിയേറ്ററുകൾ ഇന്നലെ പ്രവർത്തനം ആരംഭിച്ചു. പുൽവാമയിലും ഷോപ്പിയാനിലുമുള്ള തിയേറ്ററുകളുടെ പ്രദർശന ഉദ്ഘാടനം ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് നിർവഹിച്ചത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വിജയം കാണുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള പ്രധാന കാരണം. ഇതോടെ കാശ്മീർ ജനതയ്ക്ക് തുറന്നു കിട്ടുന്നത് വിനോദത്തിനും ആസ്വാദനത്തിനുമുള്ള വലിയൊരു അവസരമാണ്. യുവാക്കളിൽ പലർക്കും ആദ്യമായാണ് തിയേറ്ററിൽ സിനിമ കാണുവാൻ സാധിക്കുന്നത്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ വഴിയുള്ള വിനോദം ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ച് ഇസ്ലാമിസ്റ്റുകൾ തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്നത് 32 വർഷങ്ങൾക്ക് മുൻപാണ്. ജമ്മു കാശ്മീരിന് ഇത് ചരിത്ര ദിനം എന്നാണ് ഉദ്ഘാടനവേദിയിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉദ്ഘാടന ശേഷം പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിലെ എല്ലാ ജില്ലയിലും ഭരണകൂടം കൂടുതൽ തിയേറ്ററുകൾ നിർമ്മിക്കുമെന്നും സിനിമാ പ്രദർശനത്തിന് പുറമെ നൈപുണ്യ വികസന പരിപാടികളും വിനോദ വിജ്ഞാന പരിപാടികളും സംഘടിപ്പിക്കുന്നതിനായി അവ ഉപയോഗിക്കുമെന്നും മനോജ് സിൻഹ കൂട്ടിച്ചേർത്തു. മനോഹരമായ ഭൂപ്രകൃതിയിൽ അനുഗ്രഹീതമായ ജമ്മു കാശ്മീർ ഒരു കാലത്ത് ഷൂട്ടിംഗ് സംഘങ്ങളുടെയും ഇഷ്ട ലൊക്കേഷനായിരുന്നു. എന്നാൽ തീവ്രവാദി ആക്രമണങ്ങളെ ഭയന്ന് ഷൂട്ടിംഗ് സംഘങ്ങൾ കാശ്മീരിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തിയാർജിച്ചതിനെ തുടർന്ന് 90കളിൽ സിനിമാശാലകളും അടച്ചു പൂട്ടാൻ ഇടയായത്. 1990കൾക്ക് മുൻപ് ജമ്മു കാശ്മീരിൽ ശ്രീനഗർ, അനന്ത്നാഗ്, ബാരാമുള്ള, സോപ്പാർ, ഹന്ദ്വാര, കുപ്വാര തുടങ്ങിയ ഇടങ്ങളിലായി 19 സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അടച്ചു പൂട്ടിയ ശേഷം പലതും വെറുതെ കിടന്ന് നശിക്കുകയും ചിലത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയുമാണ് ഉണ്ടായത്. തുറന്നു പ്രവർത്തിച്ച തിയേറ്ററുകളിൽ ഫുഡ് കോർട്ട് ഉൾപ്പെടെ രാജ്യത്തെ മറ്റിടങ്ങളിൽ ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുമെന്ന് ഉടമസ്ഥനായ വിജയ്ധർ അറിയിച്ചു. പുതിയ സാഹചര്യത്തിൽ ഇതിനും മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.